വയനാടൻ പെറ്റ്സ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബേഡ്സിന് ഫീമെയിൽ എഗ്ഗ് ചെയ്യാറായോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ ഫീമെയിൽ ബേഡ് എങ്ങനെ എഗ്ഗ് ചെയ്യാറായി നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, അവർ ചട്ടിയിൽ കയറി ഇറങ്ങിക്കളിക്കുന്നുണ്ടാവും, അടുപ്പിച്ച് കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. അതിനൊപ്പം തന്നെ അവർ ചട്ടിയിൽ ചേരേണ്ടെന്ന് സൗണ്ട് കൂടി കേൾക്കാം. നമുക്ക് ഒരു കാല് വെച്ച് മൂക്കച്ചൊക്കെ ചേരേണ്ടതാണ്. പിന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് ചട്ടിയിൽ കയറുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം അവരെ നോസ് നോക്കുക. നിങ്ങൾ ഈ ഫീമെയിലിൻ്റെ നോസ് ശ്രദ്ധിച്ചറിയാം. അതൊരു വൈറ്റും അല്ല യെല്ലോ അല്ല അങ്ങനത്തെ ഒരു കണ്ടീഷനില്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. അത് ഇവർ എഗ്ഗ് ചെയ്യാറാവുമ്പോൾ ഇവർ ചട്ടിയിൽ കയറി ചോറണ്ടെന്നെയാണ്. ഈ മുട്ടയൊക്കെ ഉരുളാതിരിക്കാനും അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കാനൊക്കെ പാത്തിന് ചട്ടി ചരണ്ടി റെഡിയാക്കുന്നതാണ്. പഴയ ചട്ടിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് വേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ കളയുമ്പോൾ ചട്ടിയുടെ ഒരു ബ്രൗൺ ഷെയ്ഡ് കളറ് അവരെ മൂക്കി പിടിക്കുന്നതാണ്. ഇതൊക്കെ നോക്കി നമുക്ക് ഇത് എഗ്ഗ് ചെയ്യാറായി എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ ആ ഫീമെയിലും മെയിലും തിരിച്ചറിയുന്നത് പ്രായം തിരിച്ചറിയുന്നത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കാൽസ്യം ഫുഡ്സ് അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഫുഡ് കൊടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കയറി കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പിന്നെ തുടക്കക്കാർക്കുള്ളൊരു സംശയമാണ്, കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇവർ പെയറായോ ഇല്ലയോ എന്നങ്ങനെ തിരിച്ചറിയാമെന്ന്. ഇതിപ്പോൾ മെയിലും ഫീമെയിലും ഇതുപോലെ ഒരു കമ്പി തന്നെ ഇരിപ്പുണ്ടാവും മിക്ക ടൈമിലും. പിന്നെ അവർ ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ ഉറച്ചിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ്. പിന്നെ ഇതുണ്ടോ ഫീമെയിൽ ഇപ്പോൾ പോട്ടിക്കറിയുണ്ട്, അപ്പം മെയിൽ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. വേറെ പക്ഷികളൊന്നും കുത്തി ഓടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ആ ബേഡ്സ് ആ ടൈമിൽ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ബേഡ് എഗ്ഗ് ചെയ്യാറായോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ഉണ്ട് ഇതുപോലെ ചുണ്ടൊക്കെ ഒരുമിച്ച് തീറ്റൊക്കെ അങ്ങോട്ട് കൊണ്ട് കൈമാറോ ഒക്കെ ചെയ്യും ഇവർ. അങ്ങനെയൊക്കെ നമുക്ക് എഗ്ഗിൻ ടൈം തിരിച്ചറിയും ഇവർ കറക്റ്റ് പെയറാണോ എന്നൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഷോർട്ട് വീഡിയോ ആണ്. അറിയാത്തവർക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് കയറി നോക്കുക. ഞാൻ തുടക്കമാണ്, അധികം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാണ്ടായിരുന്നു വീഡിയോസ് വരാതിരുന്നത്. ഇനി വീഡിയോസ് അങ്ങനെ വന്നോണ്ടിരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം.